തുഷാരഗിരി വാട്ടർഫാൾസിലാണ് ഇപ്പോൾ ഉള്ളത്. 30 രൂപയാണ് കൗണ്ടർ ഫീ. അത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഉള്ളിലോട്ട് പ്രവേശിക്കാം. വെള്ളമൊക്കെ കിണിഞ്ഞിറങ്ങുന്നത് കാണുന്നില്ലേ പാറയിലൂടെയൊക്കെ. ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത ആ മലനിരകൾ, അതുപോലെ പിന്നെ ആ വനപ്രദേശം, അതൊക്കെ തന്നെയാണ്, ആ പ്രകൃതി തന്നെയാണ്. 3 കാഴ്ചകൾ, പ്രത്യേകിച്ച് 3 വെള്ളച്ചാട്ടങ്ങൾ, അതുപോലെ ഒരു മരവും, ഒരു 400 വർഷം പഴക്കമുള്ള മരവും, ഇതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. മാത്രമല്ല വെള്ളച്ചാട്ടത്തിലേക്ക് പോകാൻ കുറച്ചൊരു ട്രക്കിംഗ് നടത്തന്നെ വേണ്ടി വരും. കുറച്ച് മല കയറി തന്നെ നമ്മൾ മുന്നോട്ട് പോകണം. പക്ഷെ ഫസ്റ്റ് കാണുന്ന വെള്ളച്ചാട്ടം, അത് എല്ലാ സ്ത്രീകൾക്കും അതുപോലെ കുട്ടികൾക്കൊക്കെ പോയി കാണാൻ പറ്റിയ ഒരു വെള്ളച്ചാട്ടമാണ്. കാരണം മറ്റു 2 വെള്ളച്ചാട്ടങ്ങൾ കുറച്ച് മല കയറി തന്നെ നമ്മൾ പോകണം മുകളിലോട്ട്. അപ്പോൾ അത് കുറച്ച് റിസ്ക്കാണ്. അപ്പോൾ അത് കുറച്ച് ആവതുള്ള ആളുകൾക്കേ പറ്റുള്ളൂ. ഏതായാലും ഈ വെള്ളച്ചാട്ടം വളരെ മനോഹരമാണ്. ഏറ്റവും താഴെയുള്ള വെള്ളച്ചാട്ടം. അവിടെ ഇപ്പോൾ കൊറോണ ആയതുകൊണ്ട് കുളിക്കാനൊന്നും പറ്റത്തില്ല. ഓക്കെ, നമുക്ക് മുന്നോട്ട് പോവാം. വെള്ളച്ചാട്ടത്തിൽ നിന്നും വെള്ളം താഴോട്ട് ഒഴുകി വരുന്ന, അത് ഒഴുകിപ്പോകുന്ന ആ ഒരു വിഷനട്ട്, ആ കാഴ്ചകളൊക്കെ വളരെ മനോഹരമാണ്. നമുക്ക് പിന്നെ നല്ല പ്രകൃതി ഭംഗി ആസ്വദിക്കാൻ താല്പര്യമുള്ളവർക്ക് പോയി കാണേണ്ട ഒരു സ്ഥലം തന്നെയാണത്. അതുപോലെ നല്ല ട്രക്കിങ്ങിന് താല്പര്യമുള്ളത്, കാരണം മുകളിലോട്ട് കയറിപ്പോകുമ്പോൾ നല്ല പ്രയാസമുണ്ട്. ഏതായാലും നമുക്ക് മുന്നോട്ട് പോയി നോക്കാം. ആദ്യം നമുക്ക് ആ മരം കാണാം. 400 വർഷം പഴക്കമുള്ള മരമാണ് എന്നാണ് പറയപ്പെടുന്നത്. ആ മരത്തിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. കാരണം ഉള്ള് മൊത്തം പൊള്ളയാണെന്ന് പറഞ്ഞു. മുകളിലറ്റം ഒരു വലിയൊരു ദ്വാരം തന്നെ ഉണ്ട് മുകളിലറ്റം. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. അതുപോലെ നമുക്ക് അതിൻ്റെ ഉള്ളിലേക്ക് കയറി പോകാനുള്ള നല്ലൊരു സ്പേസും കാണുന്നുണ്ട്. അപ്പോൾ നല്ല ഉയരമുള്ള ഒരു വൃക്ഷം തന്നെയാണ്. അപ്പോൾ ആ വൃക്ഷത്തിൻ്റെ അടുത്തുള്ള കാഴ്ചകളൊക്കെ അതും വളരെ മനോഹരമാണ്. അതാണ് ഇതിൻ്റെ ഈ തുഷാരഗിരിയെ മാറ്റി നിർത്തുന്നത്. ഏതായാലും നമുക്ക് ആ മരത്തിൻ്റെ ഉള്ളിലോട്ടൊന്ന് കയറി നോക്കാം. ചെറിയ ഒരു വിടവിലൂടെയാണ് കയറിയത്. നമുക്ക് മുകളിലോട്ട് നോക്കിയാൽ കൃത്യമായിട്ട് അതിൻ്റെ ഏറ്റവും ടോപ്പ് വരെ ഒരു ശുശിരം കാണാൻ സാധിക്കും. ഒരു ലിഫ്റ്റൊക്കെ ഉണ്ടെങ്കിൽ നേരെ മുകളിലോട്ട് കൊണ്ടുപോകാനൊക്കെ അങ്ങനെയൊക്കെ തോന്നിപ്പോകുന്ന ഒരു തരം കാഴ്ച. അതാണ് ഇതിൻ്റെ പ്രത്യേകത. പിന്നെ അതുപോലെ ഒരുപാട് അതിന് ചുറ്റും ഒരുപാട് ദോരങ്ങളൊക്കെ ഉണ്ട്, ഒരുപാട് പൊത്തുകൾ. അതൊക്കെ എനിക്ക് തോന്നുന്ന 400 വർഷമൊക്കെ പഴക്കുണ്ടെന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ യോഗ്യമാണ്. ഇനി നമുക്ക് ഏറ്റവും താഴെയുള്ള വെള്ളച്ചാട്ടം കാണാൻ പോവാം. അതാണ് ആദ്യത്തെ വെള്ളച്ചാട്ടം. നല്ല മനോഹാരിതയുള്ളൊരു വെള്ളച്ചാട്ടം തന്നെയാണ്. വഴികളൊക്കെ വളരെ സിമ്പിളാണ് അങ്ങോട്ട് പോകാനുള്ളത്. അതുകൊണ്ട് കുട്ടികൾക്കും അതുപോലെ പ്രായം ചെന്നവർക്കൊക്കെ സുഖമായിട്ട് പോയി കാണാം ആ വെള്ളച്ചാട്ടം. ഇപ്പോൾ കുറച്ച് വെള്ളം കുറവാണ്, എന്നാലും ഉള്ളത് കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് കാണാൻ പറ്റും. നല്ല നല്ല ഭംഗിയുണ്ട് വെള്ളം അങ്ങനെ ഒഴുകി അങ്ങോട്ട് ചാടി വരുന്ന ആ ഒരു കാഴ്ച. നല്ല മനോഹാരിതയാണ്, നല്ല സുന്ദരമായ കാഴ്ചയാണ്. അവിടെ നിന്ന് നല്ല സെൽഫിയൊക്കെ എടുത്ത് അതുപോലെ വെള്ളത്തിലിറങ്ങി കുളിക്കാനൊക്കെ അതിനൊക്കെ പറ്റിയ ഒരു വെള്ളച്ചാട്ടം. പക്ഷെ ഇപ്പോഴത്തെ കൊറോണ സാഹചര്യമാണ് അതൊന്നും സാധിക്കില്ല എന്നുള്ളതാണ്. നല്ലൊരു വ്യൂ ആണ്. എല്ലാം മോർന്ന് ഒഴുകി വന്ന് അതിലേക്ക് എത്തി. നല്ല അടിപൊളി വ്യൂ. ഇനി നമുക്ക് 2-3 വെള്ളച്ചാട്ടങ്ങളുടെ അടുത്തേക്കാണ് പോകേണ്ടത്. ഇപ്പോൾ ഇവിടെ കുറച്ച് വേലിയൊക്കെ കെട്ടി സ്റ്റെപ്പൊക്കെ അവർ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. പക്ഷെ കുറച്ച് മുകളിലോട്ട് പോയാൽ നമ്മൾ തന്നെ കയറണം. കുറച്ച് സാഹസികവും അതുപോലെ ശ്രദ്ധിച്ച് കയറേണ്ട ഒരു വഴിയും കൂടിയാണ്. കാരണം കല്ലുകളും അതുപോലെ വേരുകളും അങ്ങനെ അങ്ങനെ ഒരു മലയിലേക്ക് നമ്മൾ കയറുമ്പോൾ ഉള്ളൊരു ഫീലിംഗ് ആലോചിച്ചാൽ മതി. അതും കുറച്ചൊരു വഴി കുറച്ചും കൂടി ദുർഘടമാകുമ്പോൾ ഉള്ളൊരു
അതിൻ്റെ ഒരു ബുദ്ധിമുട്ട്, അത് മാത്രമാണ് ഉള്ളത്. അപ്പോൾ രണ്ടാമത്തെ വെള്ളച്ചാട്ടത്തിലേക്കാണ് ഇനി പോകുന്നത്. ഇനി കുറച്ച് വഴികളുണ്ട്, ഓക്കെ, അതൊന്ന് കണ്ടു നോക്കി. കാരണം ഞാൻ പറഞ്ഞില്ലേ, ട്രക്കിംഗ് താല്പര്യമുള്ള ആളുകൾക്കൊക്കെ ഇത് നല്ല ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. കാരണം നല്ലൊരു അന്തരീക്ഷം, അങ്ങനെ ശല്യങ്ങളൊന്നുമില്ല, സുന്ദരമായിട്ട് കയറി ഇങ്ങനെ പോവാൻ. അപ്പോൾ ആ ഒരു ഫീല് അത് വേറെ തന്നെയാണ്. അപ്പോൾ ആ ഫീല് കിട്ടണമെങ്കിൽ നിങ്ങളിത് കുറച്ച് ഇത് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും ആ ഒരു എന്താ പറയുക, ആ ഒറ്റപ്പെട്ട വഴിയിലൂടെ പോകുന്നൊരു ഫീലിംഗ്. അത് നമുക്ക് നന്നായി ആസ്വദിക്കാൻ കഴിയും തുഷാരഗിരിയിൽ വന്നാൽ. അപ്പോൾ അതിൻ്റെ കാഴ്ചകളിലേക്ക് പോവാം. വീണ്ടും മുകളിലോട്ട് നല്ല കുത്തനുള്ള കയറ്റം. വെള്ളച്ചാട്ടത്തിൻ്റെ ശബ്ദങ്ങളൊക്കെ നമുക്ക് കേൾക്കാം. വെള്ളച്ചാട്ടത്തിലേക്ക് എത്തി, രണ്ടാമത്തെ വെള്ളച്ചാട്ടത്തിലേക്ക്. നല്ല ശബ്ദം. മൂന്നാമത്തിലേക്ക് ഇനിയും 1.5 കിലോമീറ്റർ ഉണ്ടെന്നാണ് പറയുന്നത്. ഏറ്റവും മുകളിലുള്ള വെള്ളച്ചാട്ടം ഇതാണ്, രണ്ടാമത്തെ വെള്ളച്ചാട്ടം. കാനന ഭംഗിയും അതിൻ്റെ ശബ്ദമൊക്കെ നല്ല ഒരു ഫീലാണ് നമുക്ക് നൽകുക. പ്രത്യേകിച്ച് വെള്ളച്ചാട്ടങ്ങളിലേക്കൊക്കെ പോകുമ്പോൾ അത് മനസ്സിനെ കൊണ്ടെത്തിക്കുന്നത് പുതിയൊരു ലോകത്തേക്കായിരിക്കും. നല്ലൊരു റീഫ്രഷ്നെസ് നമുക്ക് ലഭിക്കും. അപ്പോൾ നമുക്ക് രണ്ടാമത്തെ വെള്ളച്ചാട്ടത്തിലേക്ക് പോകാം. ഇതാണ് രണ്ടാമത്തെ വെള്ളച്ചാട്ടത്തിൻ്റെ ലൊക്കേഷൻ. നല്ല അടിപൊളി സ്ഥലമാണ്. അതിൽ രണ്ട് ഭാഗമായിട്ട് കാണുന്നത്, ഒന്ന് അതിൻ്റെ അടിഭാഗവും ഒന്ന് അതിൻ്റെ മുകൾ ഭാഗവുമാണ് വെള്ളച്ചാട്ടത്തിൻ്റെ. ഇത് പ്രത്യേകിച്ച് വലിയ വെള്ളച്ചാട്ടമായിട്ടൊന്നുമില്ല, ഇത് വെള്ളം ഒഴുകി വന്ന് ചാടുന്നൊരു സീന്. അത്രയപ്പോൾ അതിനെക്കുറിച്ച് പറയാൻ പറ്റും. അപ്പോൾ അതാണിപ്പോൾ രണ്ടാമത്തെ ഒരു പാർട്ടായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത്. മൂന്നാമത്തെ വെള്ളച്ചാട്ടമാണ് അതിഗംഭീരം. അപ്പോൾ അതിലേക്കുള്ള സഞ്ചാരമാവാം നമുക്ക്. അപ്പം മൂന്നാമത്തെ വെള്ളച്ചാട്ടത്തിൻ്റെ ആ ബോർഡൊക്കെ നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട്. തേർഡ് വാട്ടർഫാൾ എന്നൊക്കെ പറഞ്ഞിട്ട് അത് കുറച്ച് നന്നായിട്ട് മല കയറി തന്നെ പോകണം മുകളിലോട്ട്. ഇതാണ് രണ്ടാമത്തെ വെള്ളച്ചാട്ടത്തിലെ ആ വ്യൂ. വെള്ളം അങ്ങനെ ഒഴുകി വരിക, വന്നിട്ട് നേരെ നമ്മൾ കണ്ട ഒന്നാമത്തെ വെള്ളച്ചാട്ടത്തിലേക്ക് പോയി പതിക്കുക, അതാണ് സംഭവിക്കുന്നത്. അപ്പോൾ ഇവിടെ എന്ന് വെച്ചാൽ ഒരു പ്രത്യേക ഒരു ഫീലാണ് നമുക്ക്. പിന്നെ കുളിക്കാനും ഒക്കെ നല്ലൊരു വെള്ളച്ചാട്ടം. അപ്പോൾ അതിനൊക്കെ പറ്റിയ ഒരു സ്ഥലം. അപ്പോൾ ആ വെള്ളമൊക്കെ നല്ല ഒരു തെളിഞ്ഞ തെളിമയാർന്ന കാനന വെള്ളം. നമ്മൾ മൂന്നാം വെള്ളച്ചാട്ടം കയറാൻ പോവാണ്. മൂന്നാം വെള്ളച്ചാട്ടം. രണ്ടാം വെള്ളച്ചാട്ടത്തിൽ നമ്മൾ അങ്ങനെ പതുക്കെ കയറി മൂന്നാം വെള്ളച്ചാട്ടത്തിൽ. ആനയൊക്കെ ഇറങ്ങുന്ന സ്ഥലമാണെന്നാണ് പറയുന്നത്. പോയി നോക്കാം. ഇതേ പോകുന്ന വഴിക്കുണ്ടല്ലോ ആനപ്പിണ്ടൊക്കെ എടുക്കുന്ന, ആന ഇറങ്ങുന്ന സ്ഥലം തന്നെയാണ്. ചതുപ്പ് പോലത്തെ സ്ഥലത്തെത്തി. ആനപ്പിണ്ട ഇതൊക്കെ ആന പോയ സ്ഥലമാണ്.
നമ്മൾ നടന്ന് ഏറ്റവും മുകളിലുള്ള വെള്ളച്ചാട്ടത്തിലേക്ക് എത്തി. അപ്പോൾ രാജമൗലിയൊക്കെ കണ്ടാൽ ഇവിടെ വന്ന് ഷൂട്ട് ചെയ്യോ എന്നൊരു പേടി. നല്ല അടിപൊളി വെള്ളച്ചാട്ടമാണ്. ഓക്കെ, ആ വെള്ളം വന്ന് വീഴുന്ന ആ ശബ്ദം കേൾക്കാൻ തന്നെ നല്ല രസമാണ്. ശരിക്കും ആ ശബ്ദമാണ് നമ്മളെ പിടിച്ചു വെക്കുന്നത്. അതുപോലെ അവിടുത്തെ ആ കാടിന് നടുവിലെ ആ അന്തരീക്ഷം, എവിടെയൊക്കെ കുളിക്കാൻ പറ്റിയിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് കരുതി. പക്ഷേ കൊറോണ ആയതുകൊണ്ട് അതൊന്നും നടക്കില്ല. അപ്പോൾ വെള്ളച്ചാട്ടമൊക്കെ കണ്ട് നല്ല നിറഞ്ഞ മനസ്സോടെ തിരിച്ചറിഞ്ഞാണ് ഇനി അടുത്ത എപ്പിസോഡിൽ പുതിയൊരു ട്രാവൽ വീഡിയോ ആയിട്ട് വരും. എല്ലാവർക്കും ബൈ.